ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ദിവസവും നിങ്ങളിൽ എത്തുന്നതിന് വേണ്ടി MDRDI ഓൾ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണിക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക, ശേഷം ബെൽ ചിഹ്നത്തിലും അമർത്തുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട തങ്ങൾ പാപ്പ, ബഹുമാനായ ഉസ്താദും മറ്റു പണ്ഡിതന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കൾ, നാം ഒരുമിച്ച് മദ്രസ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാം നാൾ അവസാന നാളിൽ തന്റെ ഉമ്മത്തുകൾക്കായി ഒരിക്കൽ സ്വർഗീയ പ്രദോസിൽ ഒരുമിച്ച് കൂടുവാൻ തോഫീക് ചെയ്യട്ടെ. ആമീൻ. ഉസ്താദ് പറഞ്ഞതുപോലെ എൻ്റെ പേര് ഷാനവാസ്, ഞാൻ വയനാട് ജില്ലയിൽ അമ്പലൂർ പഞ്ചായത്ത് പെരുമ്പാടിക്കുന്ന സ്ഥലത്ത് ജനിച്ചു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ പള്ളിയിലച്ഛൻ ഒരു പെങ്ങളെ കന്യാസ്ത്രീയെ ജോലി ചെയ്യുന്നു. ചെറുപ്പത്തിൽ ഭൗതിക വിദ്യാഭ്യാസ ശേഷം പള്ളിയിലച്ഛനാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും ബാംഗ്ലൂർ മേൽരംഗം കാലി പോയി USA സൗദിയിൽ പള്ളിയിലച്ഛനാകാൻ പോവുകയും 12.5 കൊല്ലം പഠിച്ചു. അതിനുശേഷം വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്ത് താരിത്തേരുവ് പള്ളിയിലും മാനന്തവാടി ദ്വാരകാ പള്ളിയിലും കോഴിക്കോട് ജില്ലയിൽ അടിവാരത്തിനടുത്ത് ചിപ്പിളിത്തോട് പള്ളിയിലുമായി 3 വർഷം ജോലി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാള പരിഭാഷയുടെ ഖുർആൻ മേടിക്കുകയും 4 വർഷം അത് വായിച്ചു പഠിച്ചു. അബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങളും പുതിയ പുതിയ വർത്തമാനങ്ങളും ആ മലയാള പരിഭാഷയുടെ ഖുർആൻ വായിക്കുവാൻ ഇടയായി. അപ്പോൾ അതിനൊന്നും മനസ്സിലാക്കുവാനിടെ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ മുൻകാലങ്ങളിൽ മനസ്സിലാക്കിയതും ഞാൻ പള്ളിയിലച്ഛനായിരിക്കുമ്പോൾ എന്റെ അന്യായികളോട് പറഞ്ഞു കൊടുത്തതും മുഴുവൻ തെറ്റാണല്ലോ എന്നുള്ള ബോധ്യം വന്നു. എനിക്ക് മാനസികമായി ടെൻഷനായി. ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. ക്രിസ്ത്യൻ ഭാഷയിലാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ദൈവമേ, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദാമ്യ സന്തതിയായി ഭൂമിയിലേക്ക് വന്നു. ഞാനും ആദാമ്യ സന്തതിയായി ഭൂമിയിലേക്ക് വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും കൂടെ വന്ന പ്രവാചകനാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്വപ്നത്തെ കൂടി കാണിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചോളാമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു. ചിപ്പിളത്തോട് പള്ളിയുടെ ബെഡ്റൂമിൽ ഞാൻ സ്വന്തമായി കിടക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ചുരുക്കി പറയും. ഒരുപാട് പറയുന്ന സമയം ഞാൻ ചുരുക്കി പറട്ടെ. അന്ന് രാത്രി ഞാൻ ചങ്കുരുകി കരുതുകൊട്ടി പ്രാർത്ഥിച്ച് കിടന്ന രാത്രി 3:30-4 മണിയായപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു വെള്ള ഷർട്ട് വെള്ളമുണ്ട് ഹിമം പോലെ വെളുത്ത വെള്ളമുണ്ടും വെള്ള ഷർട്ടും തല വെള്ള കെട്ടാണോ തൊപ്പിയാണോ എനിക്കറിയില്ല. തല 100% മറച്ച് ചോല ചുമന്ന ഒരു വ്യക്തി എന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. വലിയ കോടീശ്വരന്മാരൊക്കെ വീടുണ്ടാക്കുമ്പോ അതിന്റെ നേരെ പഴപ്പിക്കുന്ന ഓടില്ല, ചുമപ്പുമല്ല, വെളുപ്പുമില്ലാത്ത ആ ജാതി ഒരു ഓടിന്റെ കളറുള്ള ഒരു മനുഷ്യൻ മന്ദം മന്ദം ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ജാതി 1000 ജയിച്ചിന്റെ മുഖത്തേക്ക് നോക്കിയാൽക്കാൾ തിളങ്ങുന്ന പെട്ടിത്തിളങ്ങുന്ന അതിമനോഹരമായ മുഖം എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, എന്റെ പഴയ പേര് വിളിച്ച് യോഹന്നാൻ അഗസ്റ്റിനെ, സത്യം അറിഞ്ഞിട്ടും നീ അസത്യത്തിൽ നിന്നാൽ നീ നരകത്തിൽ പോകും. നന്മയുടെയും തിന്മയുടെയും വഴി ഇതാ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാം. ചുരുക്കി പറട്ടെ, 3 രാത്രി ഞാൻ ഇതുപോലെ തന്നെ കണ്ടു, മുസ്ലിമാകാൻ പോയില്ല. 4th രാത്രി എന്റെ കൊന്നയും കുരിശും ബൈബിളും സർവ്വസാധനവും മടക്കി സൂക്കേസിനകത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു, ദൈവമേ ഇന്നലെയും ഇനിയാന്നൊക്കെ കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി ആണെങ്കിൽ ഇന്ന് രാത്രി കൂടെ ഒന്ന് കാണണം, ഞാൻ നാളെ ഇസ്ലാം അനുസരിച്ചോളാം. അന്ന് രാത്രി കാണുന്നു, ഞാൻ കിടക്കുന്നതിന്റെ വലതുവശത്ത് വലിയൊരു ലൈറ്റ്, ഒരു ചുമന്ന ലൈറ്റായി എന്റെ വെളിച്ചം എന്റെ മുഖത്തേക്ക് അഞ്ഞടിക്കുന്നു. അതിന്റെ പുറകിൽ നിന്നും നല്ല അത്രന്റെ മണവും മുഖത്തേക്ക് അടിക്കുക. എന്നിട്ട് ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് തലദിവസം പറഞ്ഞോളെ പറഞ്ഞു, യോഹന്നാൻ അഗസ്റ്റിനെ, സത്യം പറഞ്ഞിട്ടും നീ അസത്യത്തിൽ നിന്ന അസത്യത്തിൽ നിന്ന നരകത്തിൽ പോകും. നന്മയുടെയും തിന്മയുടെയും വഴി ഇതാ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ തുറന്നു പറട്ടെ. ഉസ്താദ് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ സത്യത്തെ എനിക്കറില്ല. നമ്മൾ ഈ അറിഞ്ഞ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരും നരകത്തിൽ പോയാൽ അതിന്റെ അതിന്റെ അവരെ ആത്മാവിന്റെ വില നമ്മളോട് അള്ളാഹു തആല ചോദിക്കും. ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ചു പറയുന്നു, ഈ പരിശുദ്ധ ഇസ്ലാം മതത്തെ കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞതും നരകത്തെ കുറിച്ച് പറഞ്ഞതും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നീ പോക്കു പോയാൽ നശിച്ചു നരകത്തിൽ പോകും എന്ന് പറഞ്ഞു അബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് രാത്രി തീരുമാനമെടുത്തു. 2006 ജൂൺ മാസം
മാസം 28-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. ഞാൻ നേരം എടുത്ത് രാവിലെ കുർബാന എഴുതിട്ട് കുർബാൻ ബൈബിള് വായിച്ച് പ്രസംഗിക്കാതെ പറഞ്ഞു. നാളെ തൊട്ട് ഈ പള്ളിയിൽ കുർബാന എഴുതാൻ വേണ്ടിയിട്ട് അച്ഛന് മാനന്തവാടി ബിഷപ്പ് ഹൗസിലേക്ക് താമരശ്ശേരി ബിഷപ്പ് ഹൗസിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഞാൻ ഉപരിപഠനത്തിന് പോവാന്ന് പറഞ്ഞ് അവിടുന്ന് വല്ല പോന്നു. വയനാട് ജില്ലയിൽ എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ ഭയങ്കര പൈസക്കാരാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ അടുത്ത ജില്ലയിലെ വയനാട് ജില്ല മുൻ DSP മിഞ്ഞൽ ജോസിംഗ് ആരും കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മോന്റെ മോനാണ്. എന്റെ ചേട്ടയാണ് ഈ മിഞ്ഞൽ ജോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ ഒരു ചെറിയ ബിഷിയുടെ രാഷ്ട്രീയക്കാരൻ KM ആണ്. എന്റെ ഉമ്മയുടെ റിലേഷൻ ആണ്. കോട്ടയം കുറവിലങ്ങാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ മദറിന്റെ വീട്. അങ്ങനെ ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി 5 ദിവസം പള്ളിയിൽ പോയില്ല, വീട്ടിൽ നിന്നു. അതിന് എന്റെ ഫാദർ ചോദിച്ചു, നീ എന്താ പള്ളിയിൽ പോകാത്ത? ഒരു അച്ഛനായി കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഒരു കുർബാന നീന്താ പോകാത്ത? ഞാൻ പറഞ്ഞു, കുമ്പസാരം തെറ്റാണ്, കുർബാന തെറ്റാണ്, രോഗലേഖം തെറ്റാ, തിരുപ്പട്ടം തെറ്റ, കൂതേശ്വരയും തെറ്റ, എനിക്ക് ഞാൻ പണിക്ക് പറ്റില്ല. അപ്പൊ എന്നെ ചിഞ്ഞ അപ്പൊ എന്താ എന്റെ പണി? ഞാൻ പറഞ്ഞു, ഞാൻ മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടം തന്നെ. ബാപ്പ എന്റെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ച സങ്കടം കൊണ്ട് പോയതാണ്. പക്ഷെ കാപ്പി കവാത്ത് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് കത്തി കവാത്തത്തി എടുക്കാൻ വേണ്ടി പോയതാ. കത്തി എടുത്ത് ചാടി വന്ന് ഞാൻ അന്നിറങ്ങി ഓടി. ഞാൻ കേരളത്തിലൊരു സുന്നി പണ്ഡിതനടുത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഴുവൻ പറഞ്ഞു. അന്ന് June 6, 2006 28-ാം തീയതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കൽമയിൽ തന്നു. ഞാൻ അങ്ങനെ ഇസ്ലാം പൊന്നാനി പോയി, 2 മാസം പഠിച്ചു. അങ്ങനെ വീണ്ടും വന്നു. 32 വർഷം മുമ്പ് പട്ടിക്കാട് ജാമിയ കോളേജിൽ നിന്ന് പൈസി ബിരുദം എടുത്ത CK മുഹമ്മദ് ഫൈസി എന്ന് പറഞ്ഞ ഉസ്താദിന്റെ മോളെ വിവാഹം കഴിച്ചു. 3 കുഞ്ഞുങ്ങളായി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മുക്കം പഞ്ചായത്ത് പൂളപ്പള്ളി എന്ന സ്ഥലത്ത് ഞാൻ കുടുംബമായി താമസിക്കുന്നു. ഈ 2010 അല്ലാഹു സുബ്ഹാനഹു വതാല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് പാപമോചനം കൊടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വതാല ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.